മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകും ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, പ്രിയ ദൈവമക്കളെ, രാത്രിയുടെ യാമങ്ങളിൽ നമ്മളെ കാത്തു സൂക്ഷിച്ച ദൈവതമ്പുരാന്റെ മുമ്പിൽ നന്ദിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം എനിക്കും നിങ്ങൾക്കും ഈ പ്രഭാതത്തിൽ ഈ ഗുഡ്നെസ് ടിവിയിലൂടെ അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രഭാതവിരുന്ന് ആസ്വദിക്കാൻ ദൈവം അവസരം തന്നതിനോർത്ത് ദൈവത്തിനു മുമ്പിൽ നന്ദി പ്രകാശിപ്പിക്കാം. ഓ നല്ല ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളെ വഴി നടത്തുന്നവൻ, പരിപാലിക്കുന്നവൻ. അങ്ങയിൽ അഭയം കണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും സന്തോഷവും സമാധാനത്തോടെ ജീവിക്കുവാനുള്ള സാധ്യത അങ്ങ് നൽകുന്നുവല്ലോ. ദൈവനമ്പ്രാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ ആത്മീയ സന്തോഷത്താൽ വചനം കേൾക്കുവാനും അഞ്ചു ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിക്കുമ്പോൾ ആത്മീയ അനുഭൂതിയിലൂടെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് നിറയാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എവിടെ വചനം പങ്കുവയ്ക്കുന്നുണ്ടോ, തന്റെ മകനെ കുറിച്ച് പറയുന്നുണ്ടോ, അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ അമ്മ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനും വേണ്ടി നമ്മുടെ അരികെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച തരി തിരുക്കുമാരനെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈ അമ്മ നമുക്ക് വഴികാട്ടിയാണ്. പരിശുദ്ധമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്നത്തെ ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ഓരോ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വചന സന്ദേശത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർമേടത്തെ. സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവമക്കളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്ന് രണ്ടാം അധ്യായത്തിൽ
ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളാണ്. പെന്തെക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം പെട്ടെന്ന് ആകാശത്തിൽ നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണം വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കുക. ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് ഇനി രക്ഷയില്ല എന്നുള്ള ചിന്തയിലൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവ് വിളിച്ച് അപേക്ഷിക്കുകയായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയത്തിലൂടെ വേദനയിലൂടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രയാസപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കാം. ഇന്ന് ദൈവം നമ്മളോട് പറയുക, വിളിച്ചപേക്ഷിക്കുക പരിശുദ്ധാത്മാവിനോട്. ആത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളിലുള്ള പാപം മ്ലേച്ഛതകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടും. അഗ്നിയായിട്ടാണ് ഇറങ്ങി വരുന്നത്. അഗ്നി ശുദ്ധീകരിക്കും, പാപത്തിന്റെ മ്ലേച്ഛതകൾ ശാമ്പലാക്കി കളയും. ഈ ആത്മാവിൽ നിറഞ്ഞ തന്റെ ശിഷ്യന്മാര് പിന്നീടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു. ഭയപ്പെട്ട് വിറങ്ങലിച്ച് പേടിച്ചിരുന്ന അവര് പിന്നെ എന്തോ ധൈര്യം വന്നതുപോലെ സധൈര്യത്തോടുകൂടെ മറ്റുള്ളവരുമ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങി. പത്രോസാണ് ഏറ്റവും ആദ്യം മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. പത്രോസ് വിളിച്ചു പറയുകയാണ് സാൻഗ്രന്ഥ്യൻ സമൂഹത്തിന് മുമ്പിൽ വെച്ച്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ കർത്താവിന്റെ വചനത്തെ കുറിച്ചാണ്, കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കൊരു പേടിയില്ല, ഭയമില്ല. മക്കളെ, ആത്മാവിനെ നിറഞ്ഞ മനുഷ്യൻ, ആത്മാവിനാൽ സന്തോഷിക്കുന്ന മനുഷ്യൻ, ആത്മീയ ജീവിതത്തിലൂടെ കടന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും ദൈവം തമ്പുരാൻ തരും. പരിശുദ്ധാത്മാവായ ദൈവം ക്രിസ്തുവേക ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഈ ലോകത്തിലേക്ക് നമുക്ക് സമ്മാനമായിട്ട് ദൈവത്തിന്റെ പുത്രനായ യേശു പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. അതെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ആനന്ദവും ആത്മീയ സന്തോഷവും ആത്മീയ നിർവൃതിയും നമുക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കും. ആത്മീയ നിർവൃതിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മോട് പറയുക. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലെ 49 വാക്യം, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കുവിൻ. അതായത് പരിശുദ്ധാത്മാവ് വരുന്നതുവരെ നിങ്ങൾ ഒരു സ്ഥലത്തേക്കും ഓടിപ്പോകരുത്, ഭയപ്പെട്ട് ഓടരുത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒളിച്ചോട്ടം ആയിട്ട് നടക്കുന്ന വ്യക്തികളായിരിക്കാം. ഒളിച്ചോട്ടം എവിടുന്ന? ഭയപ്പാടിൽ നിന്ന് വരുന്നതാ. ഇനി രക്ഷയില്ല, കടബാധ്യത വരുമ്പോൾ, രോഗാവസ്ഥ വരുമ്പോൾ, പ്രയാസങ്ങളും ദുഃഖങ്ങളും അപമാനങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒളിച്ചു മാറി നിൽക്കുക. ഇനി ഫേസ് ചെയ്യാനുള്ള ആ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചു മാറി നിൽക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും. കടബാധയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തും. പ്രശ്നങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, രോഗപീഡകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കുന്ന അവസരമാണിത്. അതുകൊണ്ട് ദാഹിച്ചു പ്രാർത്ഥിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ചിന്തകളിലേക്ക്, ഞങ്ങളുടെ വിചാരവികാരങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങൾക്ക് ആത്മീയ ധൈര്യം നൽകിക്കൊണ്ട് ശിഷ്യന്മാർ ഉണർത്തിയതുപോലെ ആ ഉണർവിന്റെ ആത്മാവ്, അഭിഷേകാഗ്നി ഞങ്ങളിലേക്ക് അങ്ങ് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 2 11 വാക്യത്തിൽ പറയുന്നു, മാനസാന്തരത്തിനായി ജലം കൊണ്ട് സ്നാനപ്പെടുത്തി യേശു ക്രിസ്തു ആകട്ടെ
പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്ഥാനപ്പെടുത്തുകയാണ്. ആത്മാവിന്റെ ശക്തി നമുക്ക് വരുമ്പോൾ അവിടെ വളർച്ചയിലേക്ക് ഉന്നതിയിലേക്ക് ദൈവം നമ്മളെ കൈപ്പിടിച്ചു ഉയർത്തും. അതേ പ്രിയ മക്കളെ, ഇതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ വേറെ സ്ഥലങ്ങളിലേക്ക് ഓടി നടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ പരിശുദ്ധാത്മാവിന് നിറവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയല്ലേ ആത്മാവിനെ നിറഞ്ഞ സ്നാപയോഗനൻ വിളിച്ചു പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷത്തില് 3-ാം അധ്യായത്തില് 16-ാം വാക്യത്തിൽ പറഞ്ഞു, ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവന്റെ ചെരിപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എല്ലാവരും യോഗനാൻ തന്നെയാണ് യേശു ക്രിസ്തു എന്നുള്ള ചിന്തയിലൂടെ കടന്നുപോയപ്പോൾ അവന് പറയാമായിരുന്നു. ഇന്നത്തെ ലോകത്തിലെ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും, അത് ഞാൻ തന്നെയാണ്, ഒരു കുഴപ്പമില്ല, എനിക്കതിനുള്ള കഴിവൊക്കെയുണ്ട്. അവൻ പറഞ്ഞത്, ഞാൻ നിസ്സാരക്കാരനാണ്, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരിപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അതായത് അത്രമാത്രം അടിയറവ് പറഞ്ഞ് ജീവിക്കുന്ന സ്നാപയോഗനൻ. അതേ പ്രിയ മക്കളെ, നമുക്ക് എവിടെയും ഉയർച്ച ഉണ്ടാകണമെങ്കിൽ, എവിടെയെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, നമ്മൾ ദൈവം തമ്പുരാന്റെ മുമ്പിൽ അടിയറവ് പറയണം. ഞാനൊന്നുമല്ല, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഒന്നുമല്ല, നീ തരുന്നത് മാത്രമേ എനിക്കുള്ളൂ. നിന്റെ കഴിവ്, നീ തരുന്ന സ്റ്റാറ്റസ്, നീ തരുന്ന പ്രൗഢി, നീ തരുന്ന ആരോഗ്യം, നീ തരുന്ന മക്കള്, നീ തരുന്ന ആത്മീയ നിർവൃതി അല്ലെങ്കിൽ ആത്മീയ അഭിഷേകം, നീ തരുന്ന കൃപകള്, വരദാനങ്ങള്, ആത്മാവിന്റെ ശക്തിയാണ്. അത് മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ജീവിതശൈലിയാണെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും. അത് എളിമപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ചെരിപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അതേ പ്രിയ മക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷത്തില് 11-ാം അധ്യായത്തില് 11-ാം വാക്യത്തിൽ പറയുന്നില്ലേ, അപ്പനോട് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കുമോ, ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ലേ എന്ന ചോദ്യമാണ്. അതായത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് വാരിക്കോരി ആത്മാവഭിഷേകത്താൽ നമ്മൾ നിറയ്ക്കും. ചോദിച്ചാൽ മാത്രം മതി, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുന്ന കണ്ടെത്തുമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് നമ്മൾ ചോദിക്കുക, ചോദിക്കാനുള്ള അവസരം കൂടിയുണ്ട്. പാപാവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തി ദൈവം വിശുദ്ധനായിട്ടുള്ള വിശുദ്ധിയുള്ള ദൈവം തമ്പുരാന്റെ അരികിലേക്ക് കടന്നു വരാനുള്ള യോഗ്യത എന്താണുള്ളത്? മോശയോട് പറഞ്ഞില്ലേ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. പരിശുദ്ധിയുള്ള ഇടത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധിയുള്ള ജീവിതശൈലി നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ നീ ചോദിച്ചോ, നിനക്ക് എല്ലാം ലഭ്യമാകും. അല്ലാതെ ദൈവത്തെ പറ്റിച്ച് കബളിപ്പിച്ച് ദൈവം തമ്പുരാന്റെ മുമ്പിൽ പൊയ്മുകണിഞ്ഞ് മറപ്പിടിച്ച് ജീവിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാജയികളായിട്ടുള്ള ജീവിതശൈലിയുള്ള മുന്നോട്ട് പോകരുത്. അതെ, ആത്മാഭിഷേകത്തെ നിറയാൻ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട് നിറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവം തമ്പുരാന്റെ മുമ്പിൽ വ്യാപരിക്കണമെന്നുള്ളതാണ്. അതിന് നാച്ചുറലുകളിലേക്ക് നമ്മൾ ഒരിക്കലും കടന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തില് 37-ാം വാക്യത്തിൽ പറയുന്നു, തിരുനാളിന്റെ അവസാനം കർത്താവായ യേശു പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ അരികിൽ വന്ന് കുടിക്കുക. അത് ആത്മീയമായ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാൻ വേണ്ടിയാണ് പറയുന്നത്. അതേ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തില് നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എല്ലാ കുറവുകളും പോരായ്മകളും നികത്തി വയ്ക്കണം. എങ്കിൽ ജീവിത വിശുദ്ധി നേടാൻ നമുക്ക് സാധിക്കും. ജീവിതത്തില് നേട്ടങ്ങൾ നേടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണമെന്നാണ്. ഒന്നുമില്ലാത്തവനെ ദൈവം വളരെയേറെ വളർത്തുന്നുണ്ട്. പരിശുദ്ധത്വത്തിന്റെ പരിശുദ്ധാത്മാവായ ദൈവം മനുഷ്യ മക്കൾക്ക് വളരെയേറെ സമൃദ്ധിയായിട്ട് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ഞാൻ അറിയുന്ന സുവിശേഷ വേല ചെയ്യുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ച് വളരെയേറെ കൃപകൾ കൊണ്ട് നല്ല അച്ചിട്ട പോലെ മെസ്സേജ് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കൗൺസിലിംഗ് ഇരിക്കുകയാണെങ്കിൽ സംഭവിച്ചതുപോലെ കാര്യങ്ങൾ പറയും, അത് കറക്റ്റായിരിക്കും, അത് വേറെ മാറ്റമില്ല എന്നുള്ളതാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്ത് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വക്താവായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന സഹോദരൻ,
കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആൾക്കാരൊക്കെ ദൈവത്തെ പോലെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. ആൾ ദൈവം പോലെയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരിക. അദ്ദേഹത്തിന് തോന്നി ഞാൻ ആരാ ആണെന്നുള്ള ചിന്തയായി. എന്റെ കഴിവുകൊണ്ടല്ല എനിക്കിത് മെസ്സേജ് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. തനിക്ക് പണത്തിന് ആവശ്യം വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ മെസ്സേജ് പറഞ്ഞ് പൈസ വാങ്ങിക്കുക. എന്ന് എപ്പോ ഏത് നിമിഷം കുറച്ച് പൈസ വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ദൈവം അപ്പോ തന്നെ അതിന് ശിക്ഷണം കൊടുക്കുക. ദൈവം നമ്പ്രാന്റെ മുമ്പിൽ ശിക്ഷണമുണ്ട് എന്നുള്ള ഉറപ്പാ. എന്താണെന്ന് ശിക്ഷിച്ചത്? ദൈവം ആ സഹോദരന് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തി കൊടുത്തു. അതായത് നാവില് ഉണ്ണായിട്ട് ജീവിക്കുന്ന അവസ്ഥ. ഒരു വർഷത്തോളം അദ്ദേഹം അങ്ങനെ മിണ്ടാൻ പറ്റാത്ത രീതിയിൽ, ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ, ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വർഷത്തോളം ജീവിച്ചു. പിന്നെ എങ്ങനെയാണെന്നോ സൗഖ്യപ്പെട്ടത്. ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിച്ച് കരഞ്ഞ് കേണപേക്ഷിച്ചപ്പോൾ ആ മകനെ ദൈവം വീണ്ടും തന്റെ മകനാക്കി തീർക്കുക. എപ്പോ ഏത് നിമിഷം ഏത് നേരത്തെ ദൈവം അനുഗ്രഹം കൊടുത്തത് അത് തിരിച്ചെടുക്കില്ല എന്നുള്ള ചിന്തയിലുള്ള ഒന്നല്ല. ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിച്ചപ്പോൾ കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ആ മകന് വീണ്ടും ആദ്യം കൊടുത്തേക്കാൾ ഉപരി ഇരട്ടിയായിട്ട് ദൈവം കൃപ കൊടുക്കുക. അവന് ബോധ്യപ്പെട്ടു ഇനിയിട്ട് ഒരിക്കലും അങ്ങനെയുള്ള ജീവിതത്തിലൂടെ കടന്നുപോയിട്ടില്ല. ദൈവത്തിന് വേണ്ടി ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മീയ അഭിഷേകം കൊണ്ട് നിറഞ്ഞ ആത്മാർത്ഥതയോടെ ജീവിക്കാനുള്ള സാധ്യതയുള്ള ആ മകൻ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ വഴുതിപ്പോയപ്പോൾ അവിടെ തകർച്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളായിട്ട് അവനെ വേട്ടയാടുക. അതേ പ്രിയത മക്കളെ, നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്, മനുഷ്യൻ ഈ ആത്മാവിഷയത്താൽ നിറയുമ്പോൾ, കൃപാവരങ്ങൾ കൊണ്ട് നിറയുമ്പോൾ അവനിലുള്ള കുറവുകളും പോരായ്മ നികത്തപ്പെടും. ജഡമോഹങ്ങളിൽ നിന്ന് അവന് മോചനം ലഭിക്കും. എന്നാൽ വളരെയേറെ അനുഗ്രഹിച്ച, ദൈവം അനുഗ്രഹിച്ച മക്കള്, പ്രവാചകന്മാരായിട്ട് നീങ്ങേണ്ട മക്കള്, ദൈവത്തിന്റെ വക്താക്കളായിട്ട് നീങ്ങേണ്ട മക്കള് തെറ്റായ മാർഗത്തിൽ കടന്നു പോകുമ്പോൾ അവന് തകർച്ചകളും വീഴ്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ഉറച്ച ബോധ്യമാണ് ഇനി നമ്മളെ കാണിച്ചു തരിക. ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ സാംസനെ കാണുന്നുണ്ട്. സാംസൻ തന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശക്തിയുള്ളവനായി തീർന്നു എന്നുള്ള, സാംസനെ കവച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാൾക്ക് മാത്രം ശക്തി ഉണ്ടായിരുന്നില്ല. തന്റെ മുമ്പിലേക്ക് ചാടി വീഴുന്ന സിംഹത്തെ വായിൽ കൈയിട്ട് പിളർത്തിക്കൊണ്ട് ഒരു എലിയെ കൊല്ലുന്ന ആ ലാഘവത്തോടെ വലിച്ചെറിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ശക്തമാനായിട്ടുള്ള ശക്തിയുള്ള സാംസൻ എപ്പോ ഏത് സമയത്ത് ദൈവത്തെ മറന്ന് ജഡമോഹങ്ങളിലേക്ക് കടന്നു ചെന്നുവോ ആ നിമിഷം അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചോർന്നു പോയത് അവൻ അറിഞ്ഞതേയില്ല എന്നുള്ളതാണ് വചനം സാക്ഷ്യപ്പെടുത്തുക. അതേ പ്രിയ മക്കളെ, ഒരുപക്ഷെ നമ്മളൊക്കെ ദൈവം വളരെയേറെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ഈ നിമിഷത്തിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരിക്കും. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇനിയെന്തിനാ ദൈവം, എന്റെ കഴിവുകൊണ്ടല്ലേ, എല്ലാവരും നമ്മളെ പോഴ്ത്തി പറയുന്നു, നിനക്ക് നല്ല സ്റ്റാൻഡേർഡായി, മക്കളൊക്കെ നന്നായി പഠിക്കുന്നു, നല്ല ജോലിയുണ്ട്, നല്ല പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെന്നില്ലാതെ ഇങ്ങനെ പൊന്തി പൊന്തി വരികയാണ്, ഉയർച്ചയിലേക്ക് വരികയാണ്. പക്ഷേ ആ സമയത്താണ് നമുക്ക് കൊട്ടുകിട്ടുന്നത്. ദൈവം ശിക്ഷണത്തിൽ വഴി നടത്തുന്നതായിട്ടാണ് കാണുക. സാംസൻ തകർന്ന ദർപ്പണമായി തീർന്നില്ലേ? പിന്നീട് വീണ്ടും ശക്തി ലഭിക്കുന്നത് മാപ്പ് ചോദിച്ച് കരഞ്ഞ് കേണപേക്ഷിച്ചപ്പോൾ മാത്രമാണ്. ഒന്നുമില്ലാത്ത ഇടയ ചെറുക്കനായ ദാവീദ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ പിശാചൊക്കെ ഓടിപ്പോകുന്നതായിട്ടാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുക. ദുരാത്മാവ് വിട്ടുപോകും. അത്രയും ആത്മീയ അഭിഷേകമായിരുന്നു ആ കിന്നരം വായിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതേ പ്രിയ മക്കളെ, അങ്ങനെയുള്ള ദാവീദ് തന്റെ ജീവിതത്തിൽ ജഡമോഹങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ, നമ്മൾ ഇന്ന് സ്വകാര്യമുറിയിലിരുന്ന നാച്ചുറലുകളിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്റർനെറ്റൊക്കെ കണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. നമ്മൾക്കും ശിക്ഷണ നടപടികളിലൂടെ ദൈവം നമ്മളെ വഴി നടത്തും. ഇവിടെ വലിയവനായിരുന്ന ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനെ പോലെ ആയിത്തീരുന്ന ഒരു സാഹചര്യം നമുക്കറിയാൻ പറ്റുന്ന സാഹചര്യമാണ്. അവൻ വീണ്ടും ഈ കൃപകളിലേക്ക് കടന്നു പോയതിന്റെ അടിസ്ഥാന കാരണം എന്താ? അവൻ മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, അതെ, ഇന്ന് നമ്മളോട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്, നമ്മളോട് ഇന്ന് ദൈവം പറയുന്നത്, നീ പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധിയോട് ജീവിക്കണം. പരിശുദ്ധരായി ജീവിക്കുമ്പോൾ
ദൈവത്തിന്റെ മക്കളെ പോലെ ജീവിക്കാൻ സാധിക്കും. അപ്പോഴാണ് ദൈവകൃപ നിങ്ങളിൽ നിറയുക. ആത്മാവിൽ നിറഞ്ഞ മനുഷ്യൻ, അവന് സന്തോഷമുണ്ടാകും, സമോദനമുണ്ടാകും, സംതൃപ്തി ഉണ്ടാകും, ആനന്ദമുണ്ടാകും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും സർവശക്തനായ ദൈവം ഈ ആത്മീയ വരങ്ങൾ കൊണ്ട് നിറയട്ടെ. കൃപാവരങ്ങൾ കൊണ്ട് നിറയാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉദയേ പക്ഷികൾ ഉദിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും കാര്യവാനായ ദൈവമേ, ഇപ്പോൾ ഈ നിമിഷം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ, അങ്ങയുടെ സന്നിധിയിൽ അഭിഷേകത്താൽ നിറഞ്ഞ ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടതായ കൃപകൾ നൽകിക്കൊണ്ട്, വരദാനങ്ങൾ നൽകിക്കൊണ്ട് ആത്മീയ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾക്ക് കുറവുകളും പോരായ്മ ഉണ്ടാകുമ്പോൾ അത് നികത്താനുള്ള കൃപകൾ നൽകിക്കൊണ്ട് ഭയം പേടി ഉൾക്കണ്ട ഇവയിൽ നിന്ന് മോചനം നൽകുവാൻ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് ശക്തി പകർന്നു തരണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഞങ്ങൾ ഓർക്കുന്നു. അമ്മ അനുഭവിച്ച സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഓടി അകലുന്ന സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളത്. പരിശുദ്ധ അമ്മേ, എല്ലാം തന്റെ അടുത്തൂടെ സഹിക്കുവാനും സധൈര്യം മുന്നോട്ട് പോകുവാനും അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. പരിശുദ്ധമ്മേ, അമ്മ തന്നെ തന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച ഞങ്ങളെ നേർവഴിക്ക് നയിക്കുവാനുള്ള കൃപാവരങ്ങൾ ഞങ്ങൾ നിറയ്ക്കണമേ. സകല മാലാകൃതമേ, ഈ നിമിഷം ഞങ്ങൾ നിങ്ങളോടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ നടക്കുന്ന മാലാഖമാരെ, വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, ഇടറിപ്പോകുന്നുണ്ടെങ്കിൽ, തെറ്റായ മാർഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, സാംസനെ പോലെ, ദാവീദിനെ പോലെ, മറ്റു മനുഷ്യരെ പോലെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ നേർവഴിക്ക് കൈപിടിച്ച ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് ദൈവത്തിന്റെ ദൂത എപ്പോഴും ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന മാലാഖമാരെ, ഞങ്ങൾ ദൈവത്തിന്റെ സന്ദേശം മനസ്സിലാക്കി ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സകല വിശുദ്ധരെ, വിശുദ്ധാത്മാക്കളെ, രക്തസാക്ഷികളെ, ഈ നിമിഷം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തികളിലും ഞങ്ങളുടെ കൂടെയുണ്ടായി ഞങ്ങളെ വഴി നടത്തി പരിപാലിക്കുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമേ. സഹനത്തിന്റെ മാതൃകയിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുചെല്ലാൻ സാധിച്ചതുപോലെ, ഞങ്ങളും ഈ ലോകത്തുണ്ടാകുന്ന സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ.
എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ. ഇന്ന് പ്രത്യേകിച്ച് എല്ലാവരെയും പ്രത്യേകമായിട്ട് ആശീർവദിക്കാൻ പോവുകയാണ്. രോഗികളായി കഴിയുന്നവരുണ്ടെങ്കിൽ, കടബാധകൾ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, കഷ്ടപ്പാടുകൾ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ജപ്തി നോട്ട്സിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്ന ഈ നിമിഷത്തിൽ ഇതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളെയൊക്കെ ആശീർവദിക്കുന്നത് പരിശുദ്ധ മാർപ്പാപ്പയുടെ അധികാരം ഉപയോഗിച്ച് കർദ്ദിനാൾമാരോടൊത്ത്, ഞങ്ങളുടെ രൂപതയിലെ മെത്രാന്മാരോടൊത്ത്, സഭയിലെ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ അഭിഷക്തരോടൊത്ത്, വചനപ്രകോഷത്തോടൊത്ത് ഞാൻ പ്രാർത്ഥിക്കുക. നല്ലവനും കാര്യവാനായ ദൈവമേ, ഈ നിമിഷം രോഗികളായി കഴിയുന്നവരിലേക്ക് അങ്ങയുടെ ആശീർവാദം കടന്നുചെല്ലണമേ. രോഗപീഠ എടുത്തു മാറ്റണമേ. ഏതെങ്കിലും തിന്മയുടെ സ്വാധീനമാണ് അവരിലുള്ളെങ്കിൽ അതിൽ നിന്നും വിടുതൽ ലഭിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇതാ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇപ്പോൾ ഏതാവസ്ഥയിലാണോ അങ്ങയുടെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ, അവരൊക്കെ അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. കർത്താവിന്റെ അനുഗ്രഹം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.